അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എസ് വൈ എസ് സ്റ്റേറ്റ് കമ്മിറ്റി വനിതകൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള റൗളത്തുൽ ഖുർആൻ എന്ന 3 വർഷത്തെ കോഴ്സിൻ്റെ 1-ാമത്തെ സെമസ്റ്ററിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള തെദിക്കറ എന്ന പാഠപുസ്തകത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശരിയുത്തരം തിരഞ്ഞെടുക്കുക 2 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യനാണ്. ചോദ്യം 1. ഉഷ്ണകാലത്ത് ഖുറൈശികൾ കച്ചവടത്തിന് വേണ്ടി യാത്ര പോയിരുന്നത് എങ്ങോട്ട്? ഓപ്ഷൻ ഈജിപ്ത്, ഷാം, യമൻ. ഉത്തരം ഷാം. ചോദ്യം 2. ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരണം നടന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ. ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ. ചോദ്യം 3. നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതുന്നതിൻ്റെ വിധി? സുന്നത്ത്, കറാഹത്ത്, ഹലാൽ. ഉത്തരം സുന്നത്ത്. ചോദ്യം 4. സ്തുതി എത്ര വിധം? 3 വിധം, 6 വിധം, 4 വിധം. ഉത്തരം 4 വിധം. ചോദ്യം 5. മക്കൾ മരിച്ചതിൻ്റെ പേരിൽ ക്ഷമിച്ചവർക്ക് നൽകപ്പെടുന്ന സ്വർഗീയ വീട് ഏത്? ബൈത്തുൽ ഹംദ്, ബൈത്തുർ റഹ്മ, ബൈത്തുൽ ഫറഹ്. ഉത്തരം ബൈത്തുൽ ഹംദ്. ചോദ്യം 6. കഅബ പുനർനിർമ്മിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് എത്ര? 40, 63, 35. ഉത്തരം 35. ചോദ്യം 7. കഅബയുടെ വളച്ചുകെട്ടിയ ഭാഗത്തിന് പേര്? ഹിജർ ഇസ്മായിൽ, റുക്നുൽ അസ്വദ്, റുക്നുൽ ഇറാഖി. ഉത്തരം ഹിജർ ഇസ്മായിൽ. ചോദ്യം 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ നദർ എന്നവരുടെ വിളിപ്പേര് എന്ത്? അൻസാർ, ഖുറൈഷ്, ബനൂ സഅദ്. ഉത്തരം ഖുറൈഷ്. ചോദ്യം 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്തർ എന്ന് ആക്ഷേപിച്ച വ്യക്തി ആര്? ആസ് ബിൻ വായിൽ, അബൂ ജഹൽ, അബൂ ലഹബ്. ഉത്തരം ആസ് ബിൻ വായിൽ. ചോദ്യം 10. വിത്ര നിസ്കാരത്തിൽ ഏറ്റവും കൂടിയ റക്അത്ത്? 4, 1, 11. ഉത്തരം 11. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക, 3 മാർക്ക് വീതം. ചോദ്യം 11. അറബി വ്യാകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം ഇമാം അബുൽ അസ്വദ് ദുവലി. ചോദ്യം 12. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചിരുന്ന ഭാഷ ഏത്? അറബി ഭാഷ. 13. ചോദ്യം 13. ഫാത്തിഹയുടെ മർമ്മം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂക്തം ആയത്ത് ഏത്? ഉത്തരം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത്. ചോദ്യം 14. ലജ്ജ എത്ര വിധം? ഉത്തരം 3 വിധം. ചോദ്യം 15. ജമാഅത്ത് നിസ്കാരത്തിന് ചുരുങ്ങിയത് എത്ര പേർ വേണം? ഉത്തരം 2 പേർ. ചോദ്യം 16. അബ്രഹത്ത് കഅബ പൊളിക്കാൻ വന്നപ്പോൾ മുന്നിൽ നിർത്തിയ ആനയുടെ പേര് എന്ത്? ഉത്തരം മഹ്മൂദ്. ചോദ്യം 17. മനുഷ്യപിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി ഉച്ചരിച്ച വാക്ക് എന്ത്? ഉത്തരം അൽഹംദുലില്ലാ. ചോദ്യം 18. ആൺകുട്ടിക്ക് വേണ്ടി അഖീഖ അറുക്കുകയാണെങ്കിൽ എത്ര ആടിനെയാണ് അറുക്കേണ്ടത്? ഉത്തരം 2 ആടിനെ.
ചോദ്യം 19. കഴബാലയത്തിൽ ഉയരം 27 മുഴമാക്കി പുനർനിർമ്മിച്ചത് ആര്? ഉത്തരം അബ്ദുല്ലാഹിബിനു സുബൈർ റളിയല്ലാഹു അൻഹു. ചോദ്യം 20. ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ബിസ്മി മറന്നാൽ ഇടയിൽ ഓർമ്മ വന്നാൽ എന്താണ് ചൊല്ലേണ്ടത്? ഉത്തരം ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു. താഴെ കൊടുത്തവയിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക, 5 മാർക്ക് വീതം. ഇവിടെ നമ്മൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്നുണ്ട്. ചോദ്യം 21. തഹജ്ജുദ് പതിവാക്കുന്നവർക്കുള്ള 5 നേട്ടങ്ങൾ എഴുതുക. ഉത്തരം 1. സ്വാലിഹീങ്ങളുടെ ചര്യ പിൻപറ്റൽ. 2. അള്ളാഹുവിലേക്കുള്ള കുർബത്ത് അഥവാ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മാർഗമാണ്. 3. തെറ്റുകളിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ്. 4. ദോഷങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. 5. ശാരീരിക രോഗങ്ങൾക്കുള്ള ശമനമാണ്. ചോദ്യം 22. ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട 5 മര്യാദകൾ എഴുതുക. ഉത്തരം 1. കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലുക, മറന്നാൽ ഇടക്ക് ഓർമ്മ വരികയാണെങ്കിൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലുക. 2. വലത് കൈകൊണ്ട് കഴിക്കുക, ചെറിയ പിടി മാത്രം എടുത്ത് കഴിക്കുക. 3. അടുത്ത് നിന്ന് കഴിക്കുക, ഓരോന്നെടുക്കേണ്ടതാണെങ്കിൽ വാരിയെടുക്കാൻ പാടില്ല. 4. ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഊതാൻ പാടില്ല. 5. വെള്ളം ഊമ്പിക്കുടിക്കണം, മോന്തിക്കുടിക്കാൻ പാടില്ല. ചോദ്യം 23. വിരുന്നുകാരോട് പാലിക്കേണ്ട 5 മര്യാദകൾ ഏത്? ഉത്തരം 1. സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയമായാൽ വന്നവർക്ക് ഉടനെ ആഹാരം വിളമ്പുക, വരാൻ വൈകുന്നവർക്ക് വേണ്ടി വന്നവരെ കാത്തു നിർത്തരുത്. 2. വീട്ടുകാരനും അതിഥികളുടെ കൂടെ ഇരിക്കുക. 3. ഭക്ഷണം അമിതമായി വിളമ്പിക്കൊടുത്ത് ശല്യം ചെയ്യരുത്, എടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. 4. അതിഥി എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീട്ടുകാരൻ എഴുന്നേൽക്കാതിരിക്കുക, മതിയായിട്ടുണ്ടെങ്കിലും കഴിക്കുന്നത് പോലെ കാണിക്കുക. 5. അതിഥി വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ വെള്ളം, വെളിച്ചം, ബാത്റൂം, ഖിബില തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ചോദ്യം 24. വീട്ടുപരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ഉത്തരം 1. ടോയ്ലറ്റുകൾ അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കുക. 2. റൂമുകൾ തുടച്ചും പാത്രങ്ങൾ ഉരച്ചു കഴുകിയും വൃത്തി ഉറപ്പാക്കുക. 3. ടോയ്ലറ്റിൽ ചെരിപ്പ് വെക്കുക. 4. വീടിൻ്റെ പരിസരത്തും ടെറസിൻ്റെ മുകളിലും ചെടിച്ചട്ടികളിലും വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക. 5. നനഞ്ഞ വസ്ത്രങ്ങൾ റൂമുകളിൽ ജനൽ കമ്പികളിൽ ആറിയിടുന്നത് ഒഴിവാക്കുക. ചോദ്യം 25. ഇവിടെ 26 എന്നാണ്, അത് തെറ്റിയതാണ്, 25. കഴബാലയത്തെക്കുറിച്ച് 5 വാചകങ്ങൾ എഴുതുക. ഉത്തരം ഭൂമിയിലെ പ്രഥമ ഭവനമാണ് കഴബ. മലക്കുകളാണത് നിർമ്മിച്ചത്. മനുഷ്യരിൽ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് അതിൻ്റെ ആദ്യ പുനർനിർമ്മാണം നടത്തിയത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്തുണ്ടായ പ്രളയത്തിൽ തകർന്നപ്പോൾ പിന്നീട് അതിനെ പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ചേർന്നാണ്. 9 മുഴം ഉയരവും 30 മുഴം നീളവും 22 മുഴം വീതിയുമോ ആയിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ചപ്പോൾ കഅബയുടെ വലിപ്പം. 26. ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം.
ആരാധന എന്ന് പറഞ്ഞാൽ പരമമായ വണക്കമാണ്, കീഴ്പ്പെടലാണ് ആരാധന എന്ന് പറയുന്നത്. എന്നാൽ ആദരവ് എന്നാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചവരെ ആദരിക്കുകയും ബഹുമാനിക്കുന്നതിനാണ് ആദരവ് എന്ന് പറയുന്നത്. ചോദ്യം 27. ഉമർ റളിയല്ലാഹു അൻഹുവും ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുവും നടത്തിയ സാന്ത്വന പ്രവർത്തനം വിവരിക്കുക. ഉത്തരം: പരിചരണത്തിന് ആളില്ലാത്ത ഒരു സഹോദരി പ്രസവിച്ചപ്പോൾ പ്രസവാനന്തര ചടങ്ങിനു വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവും ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുവും ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുത്തു. താഴെ കൊടുത്തവയിൽ ശരിയായത് എടുത്ത് എഴുതുക. 28. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് നമ്മൾ വായിക്കുന്നത്. സിറാത്ത, 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 സിറാത്ത. ഇതിൽ ഉത്തരം വലത്ത് നിന്ന് ഇടത്തോട്ട് രണ്ടാമത്തതാണ്, അഥവാ സിറാത്ത എന്നതാണ് ശരി ഉത്തരം. ചോദ്യം 29. മഗ്ലൂബി, മഗ്ലൂബി, മഗ്ലൂബി. ഇതിൽ വലതുവശത്ത് നിന്ന് ഒന്നാമത്തത് തന്നെയാണ് ശരി ഉത്തരം, മഗ്ലൂബി. ചോദ്യം 30. അർറഹ്മാനി, അർറഹ്മാനി, അർറഹ്മാനി. ഇതിൽ അവസാനം വായിച്ച അർറഹ്മാനി എന്നതാണ് ശരിയുത്തരം. ഇനി അർത്ഥം എഴുതുക. 2 മാർക്ക് വീതം. സിജ്ജീൽ, ചോദ്യം 37. സിജ്ജീൽ, അർത്ഥം ചുട്ടുപഴിപ്പിച്ച ചെറുകല്ലുകൾ. 38. ജൂ, ഉത്തരം അർത്ഥം വിശപ്പ്. 39. ആമീൻ, അർത്ഥം ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. 40. യൗമുൻ, അർത്ഥം ദിവസം. 41. അബ്തർ, അർത്ഥം വാലറ്റവൻ. ചോദ്യം 42. സാഹൂൻ, അശ്രദ്ധർ. ചോദ്യം 43. രിഹലത്ത്, ഇവിടെ രിഹ് ഖ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കിതാബിലുള്ളത് രിഹലത്ത് ഷിത്ത എന്നതിനെ പരാമർശിച്ചുകൊണ്ടായതുകൊണ്ട് രിഹ് ഖ അല്ല, ഹ ആണ്, പുള്ളിയില്ലാത്ത ഹ, രിഹലത്ത് എന്നാണ് അർത്ഥം യാത്ര. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.